സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് മധൂർ വില്ലേജിൽ നിർമ്മിച്ച വർക്കിംഗ് വുമൺസ് ഹോസ്റ്റൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയുടെ സമഗ്ര വികസനത്തിനായി 75 കോടി രൂപയുടെ പദ്ധതി പൂർത്തീകരിച്ചു വരുന്നതായി മന്ത്രി അറിയിച്ചു. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanjangad, Kozhikode, Koyilandi and Kuttyadi. ലക്ഷം വീട് പദ്ധതി പോലെ കേരളത്തിന്റെ ചരിത്രത്തിലെ മികച്ച പ്രവർത്തനങ്ങൾ ചെയ്ത വകുപ്പാണ് ഭവന നിർമ്മാണ വകുപ്പെന്നും സംസ്ഥാന സർക്കാരിന്റെ 2nd വാർഷികത്തോടനുബന്ധിച്ചുള്ള 100-ദിന കർമ്മ പരിപാടിയിൽ ഭവന നിർമ്മാണ വകുപ്പ് 10 പദ്ധതികൾ അവതരിപ്പിക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് മധുർ വില്ലേജിൽ നിർമ്മിച്ച വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് ജില്ലയുടെ സമഗ്ര വികസനത്തിനായി 75 കോടി രൂപയുടെ പദ്ധതി സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. കാസർഗോഡ് കേവല പ്രഖ്യാപനങ്ങളല്ല, 75 കോടി രൂപയുടെ കാസർഗോഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അതിവേഗം നടത്താനുള്ള പരിശ്രമത്തിലാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി 300,000-ലേറെ വീടുകൾ കൊടുത്തതിന്റെ അനുഭവ സാക്ഷ്യവുമായി നിൽക്കുകയാണ്. എന്നാൽ തുറന്ന മണ്ണിൽ മനുഷ്യനെ പോലെ ജീവിക്കാനും മരിക്കാനും മലയാളിക്ക് അനുവാദമില്ലാതിരുന്ന ഒരു കാലത്ത് വീടുക തിണ്ണകളിലും വെളിപ്രദേശങ്ങളിലും പെക്കിട്ട കുഞ്ഞിനെ നെഞ്ചിന്റെ ചൂട് കൊടുത്ത് കിടത്തി ഉറക്കേണ്ടി വന്ന അമ്മമാരുടെ വിലാപം കൊണ്ട് കേരളം നിറഞ്ഞിരുന്ന ഒരു കാലത്ത് കേരള ചരിത്രത്തിൽ ആദ്യമായി 100,000 കുടുംബങ്ങളെ വീടിന്റെ മുകളിലേക്ക് കയറ്റിയ ഭവന നിർമ്മാണ പദ്ധതിയായ 100,000 വീട് ആരംഭിച്ച ഡിപ്പാർട്ട്മെന്റ് ആണ് കേരളത്തിലെ ഹൗസിംഗ് ബോർഡ്. ഉദ്ഘാടന ചടങ്ങിൽ മണ്ഡലം MLA എന്നെ നെല്ലിക്കുന്ന് അധ്യക്ഷനായി. ഹൗസിംഗ് കമ്മീഷണറും സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് സെക്രട്ടറിയുമായ വിനയ് ഗോയൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PB ബാലകൃഷ്ണൻ, ജില്ലാ കലക്ടർ ഭണ്ഡാരി സഹോദരൻ രൺവീർ ചന്ദ്, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CA സൈമ, മധുർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗോപാലകൃഷ്ണ, സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് അംഗം കാരായി രാജൻ, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ VS ഷിംന, വാർഡ് മെമ്പർ ഹബീബ് ജെട്ടുംകുഴി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബിജു ഉണ്ണിത്താൻ, TP യൂസഫ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ PP സുനീർ സ്വാഗതവും ഭവന നിർമ്മാണ ബോർഡ് ചീഫ് എഞ്ചിനീയർ ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. 504 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ച വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന് 60% കേന്ദ്രവും 40% സംസ്ഥാനവും തുക അനുവദിച്ചു. മധൂർ വില്ലേജിലെ ഉദയഗിരിയിൽ ഹൗസിംഗ് ബോർഡിന്റെ 34.04 സെന്റ് സ്ഥലത്താണ് ഹോസ്റ്റൽ നിർമ്മിച്ചിരിക്കുന്നത്. 3 നില കെട്ടിടത്തിൽ ആകെ 109 കിടക്കുകൾ ഉള്ളതിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ 3 കിടക്കകളുള്ള 2 മുറികളും 2 കിടക്കകളുള്ള 5 മുറികളും 6 കിടക്കകളുള്ള 2 ഡോർമെട്രികളും ഉണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ലാത്ത 3 കിടക്കകളുള്ള 21 മുറികളും 2 കിടക്കകളുള്ള 2 മുറികളും 7 കിടക്കകളുള്ള 2 ഡോർമെട്രികളുമാണുള്ളത്. അംഗപരിമിതർക്കുള്ള മുറികൾ, ഡേ കെയർ, കിച്ചൺ, ഡൈനിങ് ഹാൾ, ടെറസിൽ ക്ലോത്ത് ഡ്രയിങ് ഏരിയ, കളിസ്ഥലം തുടങ്ങിയ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.